വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ഷൈജു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ചില ചോദ്യങ്ങളുടെ ബാക്കി ചോദ്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം പരീക്ഷിക്കുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സോ ഈ ഒരു അവസാന ഘട്ടത്തിൽ പി വൈ ക്യൂസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം നമുക്ക് മാത്സിനകത്ത് ഇരുപത് ചോദ്യങ്ങളാണ് ഓരോ ചോദ്യങ്ങളും അര മാർക്ക് വെച്ചുള്ളതാണെന്ന് അറിയാം അങ്ങനെ പത്ത് മാർക്ക് നമുക്ക് നിർണായകമാണ് സോ പത്ത് മാർക്കും അടിക്കണം അതിനുവേണ്ടി ആണ് നമ്മൾ ഈ അവസാന ഘട്ടത്തിലെ പി വൈ ക്യു സെഷനെ ക്ലാസ്സില് തുടർച്ചയായിട്ട് ഉൾപ്പെടുത്തുന്നത് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുവാണ് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ് പേപ്പർ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ പാർട്ട് വണ്ണിൽ ഏകദേശം അഞ്ചോ ആറോ ചോദ്യങ്ങൾ ക്ലാസ്സിലോ പ്രാക്ടീസ് ചെയ്തു അതിന്റെ ബാക്കി ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് തുടർച്ചയായിട്ടുള്ള ആ പതിന് ആ ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിലെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ചു പോയ നമ്മൾ എഴുതാൻ പോകുന്ന ക്ലർക്ക് ക്യാഷിയർ എന്ന് പറഞ്ഞ അതേ തസ്തിക്ക് ചോദിച്ചിട്ടുള്ള ആ ഇരുപത് ചോദ്യങ്ങളായിരുന്നു നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത് അതിലെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി ഇന്ന് അതിന്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അതായത് ആറാമത്തെ ആണ് ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പരിചയപ്പെടുത്തി ആറാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് എടാ മക്കളെ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും ആദ്യം നിങ്ങൾ ഡയറക്ഷൻ വരച്ചു വെക്കണം എന്ന് തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത് ഡയറക്ഷനാണ് കണ്ടോ തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന മഹേഷ് നയൻറ്റി ഡിഗ്രി റൈറ്റ് തിരിഞ്ഞു അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയി പിന്നെയും റൈറ്റ് തിരിഞ്ഞു തിരിഞ്ഞെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചോദ്യം വന്നിരിക്കുന്നത് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായതുകൊണ്ട് പിന്നെ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് ആ നാല് ഡയറക്ഷൻ കൃത്യമായിട്ട് വരച്ചു വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആ ഡയറക്ഷൻ കൃത്യമായിട്ട് കൃത്യമായിട്ടങ്ങ് വരയ്ക്കാൻ പോവാണ് ഏറ്റവും മുകളിൽ നമ്മൾ നോർത്ത് അറേഞ്ച് ചെയ്തു നോർത്ത് ആണ് ആ നോർത്തിന്റെ വലതുഭാഗം അല്ലെങ്കിൽ റൈറ്റ് എന്ന് പറഞ്ഞാല് ഈസ്റ്റ് ആണ് ഈസ്റ്റിന്റെ റൈറ്റ് സൗത്ത് ആണ് സൗത്തിന്റെ റൈറ്റ് വെസ്റ്റ് ആണ് നമുക്കറിയാം റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് അതായത് നോർത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് എടാ റൈറ്റിലേക്ക് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആണ് ഈസ്റ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് േക്ക് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ സൗത്ത് സൗത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് റൈറ്റിലേക്ക് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ വെസ്റ്റ് ചുരുക്കി പറഞ്ഞാൽ റൈറ്റ് എന്ന് കേട്ടാല് റൈറ്റ് എന്ന് കേട്ടാൽ റൈറ്റ് എന്ന് കേട്ടാല് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്താൽ മതി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാല് ക്ലോക്ക് കറങ്ങുന്ന അതേ ദിശ എടുക്കണം അപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാല് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എടുക്കേണ്ടത് അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് സൗത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് സൗത്ത് ഡയറക്ഷനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തെക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് അയാള് ഇടത്തേക്ക് തിരിഞ്ഞു ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് എന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ് അതായത് തെക്കിന്റെ ആന്റി ക്ലോക്ക് വൈസ് ഈസ്റ്റ് അല്ലേ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാല് ക്ലോക്ക് കറങ്ങുന്ന ദിശയുടെ എതിർ ദിശ അപ്പൊ സൗത്തിന്റെ സൗത്തിന്റെ വൈസ് ഈസ്റ്റ് ആണെന്ന് മനസ്സിലായി അപ്പൊ നിങ്ങൾ ഒരിക്കലും മറന്നു പോവാൻ പാടില്ല റൈറ്റ് റൈറ്റ് എന്ന് എന്ന് കേട്ട ക്ലോക്ക് ക്ലോക്ക് വൈസ് വൈസ് മക്കളെ ലെഫ്റ്റിലേക്ക് പറഞ്ഞാൽ ആന്റി എടുക്കണം അതായത് അതായത് നോർത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് ഇട നോർത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് എന്ന് കേട്ട ആന്റി ക്ലോക്ക് വൈസ് അപ്പോൾ അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ദിശ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വെസ്റ്റ് എന്ന് പറയും മറന്നു മറന്നുകൊണ്ടാവും അപ്പോൾ മഹേഷ് ഈസ് ഫേസിങ് സൗത്ത് തെക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മഹേഷ് അവൻ അപ്പൊ തെക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ തണ്ടേ ഇവിടെയാണ് അവൻ നിൽക്കുന്നത് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ദിശ തെക്കോട്ടാണ് ഹി ടുക്ക് നയൻറ്റി ഡിഗ്രി റൈറ്റ് നയൻറ്റി ആണല്ലോ എല്ലാം നയൻറ്റി ആണ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല റൈറ്റ് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് പറയും അപ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞു എന്നാണ് പറയുന്നത് തെക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് റൈറ്റിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് റൈറ്റിലേക്ക് തിരിയുക എന്ന് പറഞ്ഞ ക്ലോക്ക് വൈസ് അതായത് അയാളുടെ അടുത്ത മൂവ്മെന്റ് വെസ്റ്റിലേക്കാണെന്ന് മനസ്സിലാക്കണം വെസ്റ്റിലേക്ക് നടന്നു എട്ട് കിലോമീറ്റർ എടാ വെസ്റ്റിലേക്ക് എട്ട് കിലോമീറ്റർ നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പടിഞ്ഞാറോട്ട് പടിഞ്ഞാറോട്ട് വെസ്റ്റിലേക്ക് എട്ട് കിലോമീറ്റർ നടന്നു എന്നാണ് പറഞ്ഞത് നമ്മൾ വൃത്തിയായിട്ട് പടിഞ്ഞാറേക്ക് എട്ട് കിലോമീറ്റർ വരച്ചു വെച്ചു റൈറ്റ് വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വെസ്റ്റിലാണ് വെസ്റ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് റൈറ്റിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ക്ലോക്ക് വൈസ് അതായത് നോർത്തിലേക്കാണെന്ന് മനസ്സിലായി നോർത്തിലേക്ക് കിലോമീറ്റർ ആണ് ാണ് നോർത്ത് എന്ന് പറഞ്ഞാൽ മേപ്പോട്ട് മേപ്പോട്ട് വരയ്ക്കുക ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ നടന്നു ആറ് മിനിമം ഡിസ്റ്റൻസ് വാട്ട് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് പോയിന്റ് ആൻഡ് എൻഡ് പോയിന്റ് പോയിന്റും എൻഡ് പോയിന്റും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് അത്ര ചോദ്യം സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നും ആ എൻഡ് പോയിന്റ് ഉണ്ടല്ലോ അവിടെ വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ ആ എൻഡ് പോയിന്റ് വരെ ഒരു വരെ അങ്ങോട്ട് വരച്ചു വെക്കണം എന്നിട്ട് ആ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഹൈപ്പഡിനൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ് നമുക്ക് ഇവിടെ വരച്ചപ്പോൾ വന്നത് അതിന്റെ ഹൈപ്പഡ് ന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പഡിനൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത് മലയാളത്തിൽ പറഞ്ഞാൽ കർണമാണ് കണ്ടുപിടിക്കേണ്ടത് സോ കണ്ടുപിടിക്കാൻ ഈസ് ഈക്വൽ ടു ബേസിന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ബേസ് എന്ന് പറഞ്ഞാൽ എട്ടാണ് എട്ടിന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ലംബം ആറ് ആറിന്റെ സ്ക്വയർ എട്ടിന്റെ സ്ക്വയർ അറുപത്തി നാലാണ് ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറാണ് അറുപത്തി നാല് മുപ്പത്തി ആറും കൂടെ കൂട്ടിയാൽ നൂറ് വരും ആ നൂറിൻ്റെ റൂട്ട് എത്രന്ന് ചോദിച്ചു കഴിഞ്ഞാല് നൂറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാല് പത്താണ് ഉത്തരം പത്ത് കിലോമീറ്റർ എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ അപ്പം ഇവിടെ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നിലധികം ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്നത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സോ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും ലെഫ്റ്റ് എന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ് റൈറ്റ് എന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ് റൈറ്റ് എന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ് ലെഫ്റ്റ് എന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ് ആണെന്ന് വൃത്തിയായിട്ട് മനസ്സിൽ ഓർമ്മയിൽ സൂക്ഷിക്കണം രണ്ടാമത്തെ ചോദ്യം ബോർഡ് മാസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ബോർഡ് മാസ് ആണ് ബോർഡ് മാസ് ആണ് ബോർഡ് മാസ് ഇവര് പറയുന്നു എന്ന് പറഞ്ഞാൽ പ്ലസ് ആണെന്ന് പറയുന്നു ബി എന്ന് പറഞ്ഞാൽ മൈനസ് ആണെന്ന് പറയുന്നു സി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണെന്ന് പറയുന്നു ഡി എന്ന് പറഞ്ഞാൽ ഇൻഡു ആണെന്ന് പറയുന്നു ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് പതിനഞ്ച് എ ഇരുപത്തിരണ്ട് ബി നാൽപ്പത്തിരണ്ട് സി ഇരുപത്തി ഒന്ന് ഡി ഇരുപത്തി വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യണം സോ പകരം പ്ലസ് ചിഹ്നം പകരം പ്ലസ് ചിഹ്നം കൊടുത്തു കൊടുത്തുരണ്ട് അതുപോലെ തന്നെ എഴുതി വെച്ചു എടാ ബിക്ക് പകരം ബിക്ക് പകരം മൈനസ് ചിഹ്നം കൊടുക്കുക ബിക്ക് പകരം മൈനസ് ചിഹ്നം കൊടുക്കുക ബി കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് അതുപോലെ തന്നെ എഴുതി വെച്ചു സിക്ക് പകരം സിക്ക് പകരം ഡിവിഷൻ കൊടുത്താട്ട് ഡിവിഷൻ കൊടുക്കുക അതിനുശേഷം ഇരുപത്തി ഒന്ന് അതുപോലെ തന്നെ എഴുതി വെച്ചു അത് കഴിഞ്ഞ പിന്നെ ഡി സിമ്പിൾ ആണ് ഡി 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 ഡിക്ക് ഇൻഡു കൊടുക്കണം ഇന്റു കൊടുക്കണം അത് കഴിഞ്ഞ പിന്നെ ഇരുപത്തി ഏഴ് എന്ന് പറയുന്ന സംഖ്യ അതുപോലെ തന്നെ എഴുതി വെച്ചു അപ്പോൾ ബോട്ട് മാസ് ആണെന്ന് മനസ്സിലായില്ലേ രണ്ടോ രണ്ടിലധികമോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒരു സിംഗിൾ സ്റ്റെപ്പിനകത്ത് ഒരു പ്രോബ്ലത്തിനകത്ത് വന്നാലേ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട റൂൾ ആണ് ആണ് ആദ്യം നിങ്ങൾ ബ്രാക്കറ്റ് ചെയ്യണം അതിനുശേഷം നിങ്ങൾ ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് ആണ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ അഡീഷൻ ആണ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത് അതാണ് ഓർഡർ ബോട്ട് മാസ് റൂള് വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത് സോ ചോദ്യത്തിനകത്ത് ബ്രാക്കറ്റ് ഇല്ല ഓഫ് ഇല്ല ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ് എടാ ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം ഇവിടെ ഡിവിഷൻ ഉണ്ട് അതായത് ആ ഡിവിഷൻ സിമ്പലിന്റെ ഇടത് വർഷവും വലതു വർഷവും ചേർത്ത് ഒരു വട്ടം ഒന്ന് വരയ്ക്കുക അതാണ് ചെയ്യേണ്ടത് അതാണ് ആദ്യം ചെയ്യേണ്ടത് എത്ര ഡിവിഷൻ ഉണ്ടെങ്കിലും ഒറ്റയടിക്ക് ഒരു സ്റ്റെപ്പ് ചെയ്യാം അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ സോ അങ്ങനെയാണെങ്കിലേ നമ്മൾ അത് മാത്രം ചെയ്യും പതിനഞ്ച് പ്ലസ് ഇരുപത്തിരണ്ട് മൈനസ് ഇവിടെ നാല്പത്തിരണ്ടിന് ഇരുപത്തി ഒന്ന് കൊണ്ട് ഹരിച്ചാൽ ഇരുപത്തി ഒന്ന് കൊണ്ട് ഹരിച്ചാൽ രണ്ടാണെന്നറിയാം എൻറ്റു ഇരുപത്തിയേഴ് അങ്ങനെ ഡിവിഷൻ കഴിഞ്ഞു അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അതായത് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളിൻ്റെ ഇടതുവർഷവും വലതുവർഷവും ചേർത്തൊരു വട്ടം വരയ്ക്കുക മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളിന്റെ ഇടതുവർഷവും വലതുവർഷവും ചേർത്തൊരു വട്ടം വരച്ചെ അപ്പൊ നമുക്ക് മനസ്സിലായി പതിനഞ്ച് പ്ലസ് ഇരുപത്തിരണ്ട് രണ്ടും ഇരുപത്തിയേഴും കൂടെ ഗുണിക്കണം എടാ നോക്കണം രണ്ടും ഇരുപത്തി ഏഴും കൂടെ ഗുണിച്ചാല് രണ്ട് ഇന് അൻപത്തിനാലെന്ന് വരും അൻപത്തിനാലെന്ന് വരും അങ്ങനെ മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞു അഡീഷനും സപട്രാഷനും മാത്രമേ ഉള്ളെങ്കിൽ അഡീഷന് സപ്ട്രാക്ഷന് മാത്രമേ ഉള്ളെങ്കിൽ റൂൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങ് ചെയ്ത് അങ്ങ് പോയാൽ മതി അഡീഷന് സപ്ട്രാക്ഷന് മാത്രമല്ലേ ഉള്ളു പ്രോബ്ലത്തിനകത്ത് അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഈ ലെഫ്റ്റ് ടു റൈറ്റ് ആ ഓർഡറിൽ ചെയ്തു പോയാൽ മതി അവിടെ റൂൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ചോദ്യത്തിനകത്ത് അഡീഷന് സപ്ട്രാക്ഷന് മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ നമുക്ക് റൂൾ നോക്കേണ്ട ആവശ്യമില്ല അതായത് അഡീഷൻ കഴിഞ്ഞിട്ട് സബ്ട്രാക്ഷൻ ചെയ്യാം അങ്ങനെ നിർബന്ധമില്ല ഒരു തെറ്റും വരുത്തില്ല നിങ്ങൾ നോക്കിയേ പതിനഞ്ച് പ്ലസ് ഇരുപത്തിരണ്ട് എടാ പതിനഞ്ചും ഇരുപത്തിരണ്ടും കൂടെ കൂട്ടിയാൽ എത്ര മുപ്പത്തിയേഴ് അല്ലേ ആ മുപ്പത്തി ഏഴിൽ നിന്ന് അൻപത്തി കുറയ്ക്കണം മുപ്പത്തി ഏഴീന്ന് അൻപത്തി നാല് കുറയ്ക്കണം അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് വലുതീന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ഇന്നം കൊടുക്കും അപ്പൊ അൻപത്തിനാല് മുപ്പത്തി ഏഴ് കുറച്ചാലും മതി എന്ന് മനസ്സിലായി എന്നിട്ട് മൈനസ് ഇന്നം കൊടുത്താൽ മതി മുപ്പത്തി ഏഴീന്ന് അൻപത്തിനാല് കുറയ്ക്കേണ്ടതിന് പകരം അൻപത്തിനാലിൽ നിന്ന് മുപ്പത്തി ഏഴ് കുറച്ചിട്ട് മൈനസ് തിന്നം കൊടുത്താൽ മതിയല്ലോ അൻപത്തിനാലിന് മുപ്പത്തി ഏഴ് കുറച്ചാല് ഏഴ് കുറച്ചാ ഏഴ് നാലിൽ നിന്ന് മൂന്ന് കുറച്ച ഒന്ന് മൈനസ് തിന്നം കൊടുക്കുക ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് ചെയ്ത് പഠിക്കണം സോ ഒന്നിലധികം ചോദ്യങ്ങൾ വരെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരാം സോ ബോട്ട് മാസ് റൂള് നന്നായിട്ട് തറവാക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ആണ് കേട്ടോ മറന്നുപോലല്ലേ അടുത്തത് വീണ്ടും നമ്പർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ചോദ്യമാണ് കേട്ടോ മുമ്പ് കണ്ടിട്ടുള്ള ചോദ്യമാണ് അപ്പൊ എന്ത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ നമ്പർ സീരീസ് ആൽഫബറ്റ് സീരീസ് കോഡിങ് ഡീ കോഡിങ് പോലുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്ത് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ എക്സാം ഹോളിൽ ഐഡിയ കിട്ടും അല്ലാതെ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള മെത്തേഡുകൾ ഇല്ല നമുക്ക് ഇതൊക്കെ കാണുമ്പോഴേ അറിയാൻ പറ്റും ഇരുപത്തി ഏഴ് മുപ്പത്തി ഒൻപതായിട്ട് മാറി മുപ്പത്തി ഒൻപത് ഇരു അറുപത്തി മൂന്നായിട്ട് മാറി ചെറിയൊരു വർധനമാണ് പോകുന്നത് വലിയ വർധനം ഒന്നുമല്ല ചെറിയൊരു വർധനമാണ് പോകുന്നത് അപ്പോൾ ഒന്നെങ്കിൽ അഡീഷൻ ആയിരിക്കും ആ ഒരു സെൻസ് നമ്മൾ അഡീഷനെ വെച്ചുകൊണ്ട് ചെയ്തു നോക്കാം എടാ മക്കളെ ഇരുപത്തിയേഴ് മുപ്പത്തി ഒൻപത് ആകണമെങ്കിൽ എന്ത് ചെയ്തു എടാ ഇരുപത്തിയേഴ് മുപ്പത്തി ഒൻപത് ആകണമെങ്കിൽ പന്ത്രണ്ട് കൂട്ടിയാൽ മതി പന്ത്രണ്ട് കൂട്ടിയാൽ മതി പന്ത്രണ്ട് കൂട്ടിയാൽ മതി ഇരുപത്തിയേഴിൻ്റെ കൂടെ പന്ത്രണ്ട് കൂട്ടുമ്പോഴാണ് മുപ്പത്തി ഒൻപത് കിട്ടുന്നത് ആ മുപ്പത്തി ഒൻപത് എങ്ങനെയാണ് അറുപത്തി മൂന്നായിട്ട് മാറിയത് മുപ്പത്തി ഒൻപതിന്റെ കൂടെ ഇരുപത്തിനാല് കൂട്ടിയപ്പോഴല്ലേ അറുപത്തി മൂന്നായിട്ട് മാറിയത് മുപ്പത്തി ഒൻപതിന്റെ കൂടെ ഇരുപത്തിനാല് കൂട്ടിയപ്പോഴാണ് അറുപത്തി മൂന്ന് ആയത് സോ അറുപത്തി മൂന്ന് എങ്ങനെയാണ് തൊണ്ണൂറ്റി ഒൻപതായിട്ട് മാറിയത് അറുപത്തി മൂന്നിന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് തൊണ്ണൂറ്റി മൂന്ന് കിട്ടുന്നത് എന്ന് ആലോചിക്കണം എന്തായാലും മുപ്പത്തി ഒൻപതിൻ്റെ കൂടെ ഇരുപത്തി നാല് കൂട്ടുമ്പോഴാണല്ലോ അറുപത്തി മൂന്ന് കിട്ടുന്നത് ഒൻപത് നാല് പതിമൂന്ന് ശിഷ്ടം ഒന്ന് മൂന്ന് രണ്ട് അഞ്ചു മൂന്ന് ആറ് അതേപോലെ അറുപത്തി മൂന്നിന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് തൊണ്ണൂറ്റി ഒൻപത് കിട്ടുന്നത് അറുപത്തി മൂന്നിന്റെ കൂടെ മുപ്പത്തി ആറ് കൂട്ടുമ്പോഴല്ലേ അറുപത്തി മൂന്നിന്റെ കൂടെ ആറ് മൂന്ന് ഒൻപത് ആറ് മൂന്ന് ഒൻപത് അറുപത്തി മൂന്നിന്റെ കൂടെ മുപ്പത്തി ആറ് കൂട്ടുമ്പോഴാണ് തൊണ്ണൂറ്റി ഒൻപത് കിട്ടുന്നത് അപ്പൊ നമുക്ക് ഒരു ഐ ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ പോകുന്നതെന്ന് ഈ ഒരു സീരീസ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അതായത് ആദ്യം പന്ത്രണ്ട് കൂട്ടി പിന്നെ ഇരുപത്തിനാല് കൂട്ടി പിന്നെ മുപ്പത്തി ആറ് കൂട്ടി സ്വാഭാവികമായിട്ടും ഇത് പന്ത്രണ്ടിൻ്റെ മൾട്ടിപ്പിൾ ആണ് കൂട്ടിക്കൂട്ടി പോകുന്നത് പന്ത്രണ്ടിൻ്റെ മൾട്ടിപ്പിൾ ആണ് കൂട്ടിക്കൂടി പോകുന്നത് അതായത് ഒരു പന്ത്രണ്ട് 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 രണ്ട് ഇരുപത്തി നാല് പന്ത്ര മൂന്ന് മുപ്പത്തി ആറ് പന്ത്ര നാല് നാൽപ്പത്തി എട്ട് അങ്ങനെയാണ് പോകുന്നത് നിങ്ങൾ മതി പന്ത്രണ്ട് ഇരുപത്തിനാല് ആദ്യം പന്ത്രണ്ട് കൂട്ടി പിന്നെ ആണ് കൂട്ടിയത് പിന്നീട് മുപ്പത്തി ആറാണ് കൂട്ടിയത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് പന്ത്രണ്ടിന്റെ മൾട്ടിപ്പിൾ ആണ് കൂട്ടി കൂട്ടി പോകുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടിന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ കൂട്ടി അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പന്ത്രണ്ടിന്റെ നാലാമത്തെ മൾട്ടിപ്പിൾ ആണ് കൂട്ടേണ്ടത് പന്ത്രണ്ടിന്റെ നാലാമത്തെ മൾട്ടിപ്പിൾ പന്ത്രണ്ട് നാല് നാല് നാല്പത്തി എട്ടാണ് കൂട്ടുന്നത് പന്ത്രണ്ടിന്റെ മൾട്ടിപിളാണ് കൂട്ടിക്കൂട്ടി പോകുന്നത് അപ്പോൾ തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൂടെ നാല്പത്തി എട്ട് കൂട്ടിയാട്ടെ തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൂടെ നാൽപ്പത്തി എട്ട് കൂട്ടുക ഒൻപത് എട്ടും പതിനേഴ് സിഷ്ട ഒന്ന് ഒൻപത് നാല് പതിമൂന്ന് 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 ഒന്ന് പതിനാല് ഉത്തര നൂറ്റി എ ആയിരുന്നു റൈറ്റ് ആൻസർ അപ്പൊ ഈ നമ്പർ സീരീസ് ചോദ്യങ്ങൾ നമ്മൾ സാധാരണ രീതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറേ ചോദ്യങ്ങൾ പി വൈക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ നമ്പർ സീരീസ് ഒറ്റയാന കണ്ടെത്തുക അതുപോലെ ആൽഫബറ്റ് സീരീസ് ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ ക്വസ്റ്റ് പേപ്പർ എടുത്ത് നോക്കിയിട്ട് ഈ ചോദിച്ച ചോദ്യങ്ങൾ പരമാവധി പഠിക്കുക അപ്പം നമുക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടും എക്സാം ഹോളിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇത് ക്യൂബിന്റെ സീരീസ് ആണോ സ്ക്വയറിന്റെ സീരീസ് ആണോ എങ്ങനെയാണെന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് പി വൈ ക്യൂ ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്പർ സീരീസ് ആൽഫബറ്റ് സീരീസ് പോലുള്ള ടോപ്പിക്കിനകത്തു നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പരമാവധി സമയം പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു കാര്യത്തിൽ വിട്ടുപോരരുത് അടുത്തത് ഇതും ഒരു നേരത്തെ മുൻ വർഷത്തിൽ ചോദിച്ചു പോയ മറ്റൊരു ചോദ്യമാണ് ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഏഴ് ഇരുപത്തിയെട്ട് അറുപത്തിമൂന്ന് നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഓൾഡ് മാൻ ഔട്ട് ആണ് ചോദ്യം റോങ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് ഒരുത്തൻ ഒറ്റയാനാണ് ആ ഒറ്റയാന കണ്ടെത്തുക ഒറ്റയാന കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇടമക്കള് രണ്ടിൻ്റെ ക്യൂബ് എട്ടാണ് മൂന്നിന്റെ ക്യൂബ് ഇരുപത്തി ഏഴാണ് നാലിൻ്റെ ക്യൂബ് അറുപത്തിനാലാണ് അഞ്ചിന്റെ ക്യൂബ് നൂറ്റി ആ ഒരു സീരീസാണ് പോകുന്നത് അപ്പോൾ നമുക്കിവിടെ ക്യൂബ് സീരീസാണ് ക്യൂബ് ക്യൂബിന്റെ സീരീസുമായിട്ട് ബന്ധമുള്ള ഒരു ചോദ്യമാണ് ഇതെന്നുള്ള കാര്യം മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിലേ രണ്ടിൻ്റെ ക്യൂബ് എട്ടല്ലേ മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തി ഏഴല്ലേ നാലിൻ്റെ ക്യൂബ് അറുപത്തി നാലല്ലേ അഞ്ചിൻ്റെ ക്യൂബ് നൂറ്റി ഇരുപത്തഞ്ച് ആറിൻ്റെ ക്യൂബ് ഇരുന്നൂറ്റി പതിനാറ് ഏഴിൻ്റെ ക്യൂബ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കണം ഒന്നിൻ്റെ ക്യൂബ് ഒന്ന് രണ്ടിൻ്റെ ക്യൂ എട്ട് മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തി ഏഴ് നാലിൻ്റെ ക്യൂബ് അറുപത്തി നാല് അഞ്ചിൻ്റെ ക്യൂബ് നൂറ്റി ഇരുപത്തഞ്ച് ആറിൻ്റെ ക്യൂബ് ഇരുന്നൂറ്റി പതിനാറ് ഏഴിൻ്റെ ക്യൂബ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എട്ടിൻ്റെ ക്യൂബ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഒൻപതിൻ്റെ ക്യൂബ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പത്തിൻ്റെ ക്യൂബ് ആയിരം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് എങ്കിലും മിനിമം നിങ്ങൾ ഈ ക്ലർക്ക് ക്യാഷർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം ആഴത്തിലുള്ള അറിവല്ല അതൊരിക്കലും സോ നമുക്ക് പരീക്ഷ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് ക്യൂബൊക്കെ ജസ്റ്റ് മനസ്സിൽ ഓർത്തിരിക്കണം അതുപോലെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ മിനിമം ആണ് ഈ പറയുന്നത് നമ്മൾ മാത്സിനകത്ത് വലിയ നോളജ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് പോലും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി സോ അങ്ങനാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ഏഴാണ് എട്ടായിട്ട് മാറിയത് അല്ലെ എട്ടാണ് ഏഴായിട്ട് മാറിയത് അതേപോലെ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് അങ്ങനെയാണ് പോകുന്നത് ചുരുക്കി പറഞ്ഞാല് തന്നിരിക്കുന്ന സീരീസില് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതായത് ആക്ച്വൽ ക്യൂബ് ഉണ്ടല്ലോ അതിൽ നിന്നെല്ലാം ഓരോന്നും കുറച്ചുള്ള സീരീസ് ആണ് കണ്ടത് നമ്മുടെ ആക്ച്വൽ ക്യൂബ് മുന്നൂറ്റി നാല്പത്തി മൂന്നാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് പകരം മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇരുന്നൂറ്റി പതിനാറിന് വരെ ഇരുന്നൂറ്റി പതിനഞ്ച് ഒന്ന് കുറയ്ക്കുക നൂറ്റി ഇരുപത്തി അഞ്ചിന് വരാം നൂറ്റി ഇരുപത്തിനാല് അറുപത്തിനാലിന് വരാം അറുപത്തി മൂന്ന് ഇരുപത്തി ഏഴിന് പകരം ഇരുപത്തി എട്ട് എട്ടിന് പകരം ഏഴ് അപ്പൊ ഇവിടെ ഇരുപത്തി അല്ലേ ഒറ്റാനായിട്ട് നിൽക്കുന്നത് കാരണം മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് പകരം മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇരുന്നൂറ്റി പതിനാറിന് വരെ ഇരുന്നൂറ്റി പതിനഞ്ച് എട്ടിന് പകരം ഏഴ് അതായത് ആക്ച്വൽ ക്യൂബ് ഉണ്ടല്ലോ ആക്ച്വൽ ക്യൂബിനേക്കാളും ഒന്ന് കുറവാണ് അവർ തന്നിരിക്കുന്ന സംഖ്യ ഒരെണ്ണം ഒഴികെ അതേതാ ആ ഇരുപത്തി എട്ട് ഒഴികെ ഇവിടെ ആക്ച്വലായിട്ട് വരേണ്ടത് ഇരുപത്തി ആറായിരുന്നു വരേണ്ടിയിരുന്നത് പക്ഷേ അവർ ഇരുപത്തി എട്ടാണ് ഇട്ടത് സോ അതുകൊണ്ട് ആക്ച്വൽ ക്യൂബിനേക്കാളും ഒന്ന് കുറവുള്ള സംഖ്യകളാണ് മെജോറിറ്റി അതിനകത്തുള്ളത് ഒരേ ഒരു സംഖ്യ ഒഴികെ അപ്പം അതുകൊണ്ട് ഇരുപത്തി എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ സോ നല്ല ചോദ്യമാണ് മുൻ വർഷത്തിൽ കണ്ടുപോയ മറ്റൊരു ചോദ്യമായിരുന്നു ഇത് നമ്മുടെ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമാണ് ഇതൊരു കോഡിംഗ് പ്രോബ്ലം ആണ് കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അതോ അതായത് നമ്മുടെ ഒരു ആൽഫബറ്റ് സീരീസ് ആൻഡ് കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം പെട്ടെന്ന് കിട്ടും നമുക്കിവിടെ രണ്ട് സംഖ്യകളാണ് രണ്ട് അക്ഷരങ്ങളാണ് പി സി ഇടയിലൊരു നമ്പറുണ്ട് ഇടയിലൊരു നമ്പറുണ്ട് അവിടെ ഇടയിൽ ഒരു നമ്പറുണ്ട് ഇവിടെ മക്കളെ രണ്ട് നാലായിട്ട് മാറി രണ്ട് നാലായിട്ട് മാറണമെങ്കിൽ രണ്ട് കൂട്ടിയാൽ മതി നാല് ആറായിട്ട് മാറി അപ്പോഴും രണ്ട് കൂട്ടിയാൽ മതി അപ്പൊ സ്വാഭാവികമായിട്ട് ആറ് എട്ട് അതായത് നടുക്കുള്ള സംഖ്യ എട്ടാണെന്ന് മനസ്സിലായി കാരണം നടുക്കുള്ള സംഖ്യ കിട്ടാൻ വേണ്ടി രണ്ട് കൂട്ടിയാൽ മതി രണ്ടിന്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ നാലായി നാലിന്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ ആറായി ആറിന്റെ കൂടെ രണ്ട് കൂട്ടിയാൽ എട്ട് അതായത് നടുക്കുള്ള സംഖ്യ എട്ടാണെന്ന് മനസ്സിലായി നടുക്കുള്ള സംഖ്യ എട്ടാണെന്ന് മനസ്സിലായി ഇത് ആദ്യമുള്ളതും അവസാനമുള്ളതും രണ്ടേ രണ്ട് സംഖ്യകൾ മാത്രം ഒന്ന് കണ്ടുപിടിച്ചാൽ മതി പി ആറായിട്ട് മാറി പി എങ്ങനെ ആറായിട്ട് മാറിയത് ക്യു ആർ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ മതി സി ഇ ആയിട്ട് മാറി സ്വാഭാവികമായിട്ടും സി ഇ ആയിട്ട് മാറണമെങ്കിൽ ഡി ഇ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ മതി ആ ഒരു ബന്ധം തുടർ തുടർന്ന് വരുന്നുണ്ടോ ആറ് ടി ആയിട്ട് മാറി ആർ എസ് ടി രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ മതി ഇ ജി ആയിട്ട് മാറി ഇ എഫ് ജി എസ് അവിടെയും രണ്ടക്ഷരങ്ങൾ കഴിയുമ്പോഴുള്ള നമ്പറാണ് എഴുതി വെച്ചിരിക്കുന്നത് സംഖ്യയാണ് എഴുതി മീൻസ് ആ ഒരു ആൽഫബറ്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാലേ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു സെറ്റിനകത്ത് കിടക്കുന്ന രണ്ട് ആൽഫബറ്റും ഒരു സംഖ്യ രണ്ട് ആൽഫബറ്റ് ഒരു സംഖ്യ രണ്ട് ആൽഫബറ്റ് ഒരു സംഖ്യ ഓരോ ഫസ്റ്റ് ടേമിന്റെ കൂടെ രണ്ട് കൂട്ടിയാൽ അടുത്ത ഫസ്റ്റ് ടേം കിട്ടും മിഡിൽ കിടക്കുന്ന സംഖ്യയുടെ കൂടെ രണ്ട് കൂട്ടിയാൽ നമ്മുടെ സംഖ്യയും കിട്ടും മിഡിലെ സംഖ്യ കിട്ടും അപ്പൊ അങ്ങനെ പിന്നെ പിന്നെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ടീയുടെ കൂടെ രണ്ട് കൂട്ടുക കയ്യിൽ കൂട്ടിയാൽ മതി പി ക്യു ആർ ടി ആണ് അപ്പൊ ആദ്യം വരേണ്ടത് വി ആണെന്ന് മനസ്സിലായി പിന്നെ രണ്ട് നാല് നാല് ആറായി ആറ് എട്ടായി സോ തുടക്കം വി എട്ട് ആ വി എട്ടിൽ വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ല രണ്ടല്ല മൂന്ന് ഓപ്ഷൻ ഉണ്ട് എന്തായാലും ഡി ഓപ്ഷൻ അല്ല എന്നുള്ള കാര്യം മനസ്സിലായി ഇനി നമുക്ക് ജിയുടെ കൂടെ രണ്ട് കൂട്ടിയെ പോരെ ഇ എഫ് ജി കഴിഞ്ഞു അതായത് വി എട്ട് ഐ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ അതായത് ഇവിടുത്തെ വന്ന സീരീസിന്റെ പ്രത്യേകത ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം ഫസ്റ്റ് ടേമിൻ്റെ രണ്ട് കൂട്ടിയാൽ അവിടുത്തെ തൊട്ടടുത്ത സീരീസിലെ ഫസ്റ്റ് ടേം കിട്ടും നടുവിലുള്ള സംഖ്യ ഏതാണോ അതിന്റെ കൂടെ രണ്ട് കൂട്ടിയാൽ അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് സോ വളരെ എളുപ്പമുള്ള ഒരു ആൽഫബറ്റ് സീരീസ് കൂടിയാണ് ഇത് ആക്ച്വലി സോ വേണമെങ്കിൽ ഒരു കോഡിംഗ് പ്രോബ്ലം പോലെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത് സോ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇത് ആൽഫബറ്റ് ആണ് ആൽഫബറ്റ് സീരീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് പെട്ടെന്ന് കിട്ടും കാരണം നല്ല ബന്ധമാണിത് കിടക്കുന്നത് കാരണം ഇത് കാണുമ്പോഴേ പെട്ടെന്ന് കിട്ടും ഈ എഫ് എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം അങ്ങനെയല്ല പോകുന്നത് എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം അങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെ ആ ഒരു സിക്സ് ആക് പോലെയാണ് പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇതെല്ലാം നടന്നു നോക്കിയോണേ എഫ് ജി എച്ച് ഐ ജെ കെ അപ്പൊ സ്വാഭാവികമായിട്ടും എ ബി നിങ്ങളൊന്ന് എഴുതി നോക്കിയാലും മതി എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ ഈ ഒരു സീരീസിനകത്തെ നമുക്കപ്പോൾ എന്തായാലും വരേണ്ടത് ഇങ്ങനെയാണ് വരേണ്ടത് എന്തായാലും ഈ മേളി വരും ഈ മേളി വന്നു കഴിഞ്ഞാൽ ഇക്ക് തൊട്ട് താഴെ അക്ഷരം ഡി ആണ് അപ്പം കറക്റ്റായില്ലേ നോക്കിയേ ഡി ഇ എഫ് ജി എച്ച് ഐ അങ്ങനെയാണ് പോകുന്നത് അപ്പം ഈ ബൈ ഡി അതായത് ഓപ്ഷൻ ഓപ്ഷനെ ആയിരുന്നു റൈറ്റ് ആൻസർ വേണമെങ്കിൽ അതിന് മുമ്പത്തെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം ഡിക്ക് മുമ്പുള്ള സി അല്ലേ സി ബൈ ബി ബി സി ഡിഇ എഫ് ജി അങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഉത്തരം ഇ ബൈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷനെയായിരുന്നു റൈറ്റ് ആൻസർ അതായത് താഴെ കടക്കുന്നതിന് തൊട്ട് മുമ്പ് തൊട്ട് മുമ്പുള്ളത് മുകളിൽ എഴുതുക താഴെ കിടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലുള്ള അക്ഷരം മുകളിൽ എഴുതുക അങ്ങനെ എഴുതി പോകുന്ന ഒരു സീരീസ് ആയിരുന്നു സോ ഇ ബൈ ഡി എന്ന് പറയുന്ന ആൻസർ ആയിട്ട് വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കാണുമ്പോഴേ അറിയാൻ പറ്റും ഇതൊക്കെ ക്യൂബിന്റെ സീരീസ് ആണെന്ന് പെട്ടെന്ന് അതാ ഞാൻ പറഞ്ഞത് ക്യൂബ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് അങ്ങ് ജസ്റ്റ് മഗപ്പ് ചെയ്ത് വെച്ചിരിക്കണം കണ്ടോ ഏഴ് ഇരുന്നൂറ്റി പതിനാറായിട്ട് മാറി എടാ ഇരുന്നൂറ്റി പതിനാറ് എന്ന് പറഞ്ഞാൽ ആറിന്റെ ക്യൂബല്ലേ ഇരുന്നൂറ്റി പതിനാറ് എന്ന് പറഞ്ഞ ആറിന്റെ ക്യൂബാണ് ആറിന്റെ ക്യൂബാണ് പക്ഷെ ഇവിടെ രണ്ടാമത്തെ അക്ഷരമായിട്ട് വന്നിരിക്കുന്നത് ഏഴാണ് വന്നിരിക്കുന്നത് അതായത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ അപ്പം അതായത് ആ രണ്ടാമത് കിടക്കുന്ന സംഖ്യ ഉണ്ടല്ലോ അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ പിടിക്കണം അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതാ ആറ് അതിന്റെ ക്യൂബ് എത്ര ആണോ അതിൽ നിന്ന് മൂന്ന് കുറച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത് ഏഴെന്ന് പറയുന്ന സംഖ്യയുടെ തൊട്ട് മുമ്പുള്ള സംഖ്യ ആറാണ് ആറിന്റെ ക്യൂബ് ഇരുന്നൂറ്റി പതിനാറാണ് ആ ഇരുന്നൂറ്റി പതിനാറിൽ നിന്ന് മൂന്ന് കുറച്ചു ഇരുന്നൂറ്റി പതിനാറിൽ നിന്ന് മൂന്ന് കുറച്ചാല് ഇരുന്നൂറ്റി പതിമൂന്ന് വരും അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കേ ഇവിടെ എട്ട് ഇവിടെ വരേണ്ട സംഖ്യയാണ് വേണ്ടത് ഇവിടെ ചിന്തിച്ചതുപോലെ പോലെ ചിന്തിക്കണം എടാ ഇവിടെ ഏത് സംഖ്യയാണോ കിടക്കുന്നത് അത് ഇതൊന്ന് ഉറക്കണം അവിടെ ലാസ്റ്റ് കിടക്കുന്നത് ഇത് രണ്ടും ഒരു സെറ്റാണ് കണ്ടോ നാല് കുത്തു വന്നേക്കുന്നത് കണ്ടോ ഇവിടെ കിടക്കുന്നത് ഏത് സംഖ്യയാണോ അതിന്നൊന്ന് കുറയ്ക്കണം അപ്പോളാണ് ഏഴീന്ന് ഒന്ന് കുറച്ച് ആറ് ആറിന്റെ ക്യൂബ് ഇരുന്നൂറ്റി പതിനാറ് അതിന്ന് മൂന്ന് കുറച്ചു അപ്പോൾ ഇവിടെ കിടക്കുന്ന സംഖ്യ എട്ടാണ് എട്ട് ഒന്ന് കുറച്ച് ഏഴ് ഏഴിന്റെ ക്യൂബ് മുന്നൂറ്റി നാല്പത്തി മൂന്ന് ആ മുന്നൂറ്റി നാല്പത്തി മൂന്ന് മൂന്ന് കുറച്ചാല് മുന്നൂറ്റി നാൽപ്പതാണ് ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ കൂടി പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞതാണ് അപ്പൊ എപ്പോഴും ക്യൂബിന്റെ കാര്യത്തില് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്യൂബിന്റെ സീരീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമാന ബന്ധങ്ങൾ എന്ന് പറഞ്ഞ അനലോഗി എന്ന് പറഞ്ഞ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇപ്പം നമ്മൾ കണ്ടുമാറിയത് സോ റീസണിങ് പോർഷൻ കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അതേപോലെ നമ്മൾ വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും അവസാന മൊമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തില് നമ്മളൊരു മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത കുറച്ച് ദിവസങ്ങൾ ഹോട്ട് ടോപ്പിക്കുകൾ ഇതുപോലെയുള്ള ഹോട്ട് ടോപ്പിക്കുകൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഹോട്ട് ടോപ്പിക്കുകൾ മാത്രം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അതായത് പി വൈ ക്യൂസ് മൊത്തം ഡിസ് നോക്കിയിട്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് നമ്മളൊരു ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ വീണ്ടും ലോഞ്ച് ചെയ്യുവാണ് സോ പരമാവധി പ്രയോജനപ്പെടുത്താവുന്ന നല്ല രീതിയിലുള്ള ക്രാഷ് പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് ഇനിയും പഠിച്ചു തുടങ്ങാത്ത ഒരുപാട് പേരുണ്ട് പഠനം പാതി വഴിയിലെത്തി ഒരുപാട് പേരുണ്ടാവും സോ റിവിഷൻ നടത്തുന്ന ആൾക്കാരുണ്ടാവും ഇവർക്കെല്ലാം ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന കാരണം ലിമിറ്റഡ് സമയം കൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ വീണ്ടും വീണ്ടും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും പഠിച്ച് പാതി വഴിയിലെത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വീണ്ടും അവരുടെ പഠന നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനും മാർക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനും വേണ്ടി മോക്ക് എക്സാമുകളും ലൈവ് ക്ലാസുകളും ഒക്കെ റെക്കോർഡ് ക്ലാസുകൾ വേണ്ട ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഒരു ക്രാഷ് കോഴ്സുമായിട്ടാണ് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് സോ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് സോ ബോർഡ് നമ്പർ ഇവിടെ കിടപ്പുണ്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് പരമാവധി ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് വീണ്ടും ഓർപ്പിക്കുന്നു അപ്പോൾ നമ്മൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിലൂടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള മൂന്നാമത്തെ ഭാഗം ഇപ്പോൾ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് കുറേ ചോദ്യങ്ങൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തു ഇതിന്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും സോ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം സോ ടേക്ക് കെയർ